54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒട്ടേറെ മികച്ച ചിത്രങ്ങൾ മത്സരരംഗത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ വാശിയേറിയ ഒരു മത്സരത്തിനൊടുവിൽ ഏറ്റവും മികച്ച ചിത്രമായി ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ കാതൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രമായി ആടുജീവിതത്തെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആടുജീവിതത്തിന്റെ സംവിധായകനായ ബ്ലസിയാണ് ഏറ്റവും മികച്ച സംവിധായകൻ. ആടുജീവിതത്തിലെ അഭിനയത്തിന്, ഫിനോമിനൽ പെർഫോമൻസിന് പൃഥ്വിരാജിനെ മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 3-ാം തവണയാണ് അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കുന്നത്. അതുപോലെ മികച്ച നടിയായി ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് 6-ാം തവണ ഉർവശി അർഹയായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഉർവശി ഷെയർ ചെയ്യുകയാണ് മികച്ച നടിക്കുള്ള അവാർഡ്. ബീന ആർ ചന്ദ്രൻ ഫോർ ദ മൂവി തടവാണ് ഉർവശിയോടൊപ്പം ഈ ഒരു അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. മികച്ച ഛായാഗ്രഹകനുള്ള അവാർഡ് ആടുജീവിതത്തിന്റെ മനോഹര വിഷ്വൽസ് ക്യാപ്ചർ ചെയ്ത സുനിൽ കെ എസ് സ്വന്തമാക്കുമ്പോൾ മികച്ച സംഗീത സംവിധായകനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ചാവേർ എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനം നിർവഹിച്ച ജസ്റ്റിൻ വർഗീസ് ആണ് കേട്ടോ. മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് പ്രേമലു എന്ന ചിത്രത്തിൽ നമ്മളെല്ലാവരും കണ്ട അമൽ ഡേവിസ്. അദ്ദേഹം ശരിക്കും ഒരു എഡിറ്ററാണ്. അദ്ദേഹമാണ് ലിറ്റിൽ മിസ് റാവുത്തർ എന്ന സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. സംഗീത് പ്രതാപനാണ് മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. മികച്ച ഗായകനായി വിദ്യാധരൻ മാസ്റ്ററേയും മികച്ച ഗായികയായി ആൻ ആമീനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ആടുജീവിതത്തിലൂടെ ബ്ലസി സ്വന്തമാക്കുമ്പോൾ പ്രത്യേക പരാമർശം നേടിയ രണ്ടുപേർ, അത് പ്രത്യേകിച്ചും അഭിനയത്തിന് സുധീ കോഴിക്കോട്, കാതൽ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് സുധീ കോഴിക്കോടും, അതോടൊപ്പം തന്നെ ആടുജീവിതത്തിലെ കെ ആർ ഗോകുലുമാണ് ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയിരിക്കുന്ന രണ്ടുപേർ.